എന്നെക്ഷണിച്ച എ ആർ ഡി എസ് ഐ കോട്ടയം ചാപ്റ്ററിനോടും ഡോക്ടർ സുധീർ കുമാറിനോടും നന്ദി പ്രകാശിപ്പിക്കട്ടെ. സുധീർ, എനിക്ക് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്, അത് ഷെയർ ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാം? ഞാൻ കോഹോസ്റ്റ് ആക്കുമ്പോഴത്തേക്ക് യു ക്യാൻ ഡു ഇറ്റ് ഫ്രം യുവർ എൻഡ്. ഓക്കെ, സ്ക്രീനിൽ ഓപ്പൺ ആണല്ലോ അല്ലേ? ആ, ഷെയർ സ്ക്രീൻ പ്രസ് ചെയ്തിട്ട് യു ഹാവ് ടു ചൂസ് ദ വിൻഡോ. അപ്പൊ ഞാൻ ഇന്ന് കാൻസറിലെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ സ്പീക്കർമാരിൽ പലരും ഇതിനെപ്പറ്റി ഓൾറെഡി കുറച്ച് സംസാരിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഓവർ വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു ഈ ക്യാൻസറിന്റെ രോഗനിർണയവും ഡയഗ്നോസിന് ശേഷം ആൾക്കാർക്കുണ്ടാവുന്ന പലതരത്തിലുള്ള വികാരപരമായ സോർട്ട് ഓഫ് റിയാക്ഷനുകളെ പറ്റി. ആദ്യത്തെ സ്പീക്കറായ ജലജ മാഡം പറഞ്ഞു ആ ഇനീഷ്യൽ ഒരു ഷോക്ക് ഒരു ദിവസമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ള കാര്യം. അത് യൂഷ്വലി ഈ സ്ലൈഡിൽ കാണുന്ന പല ഘട്ടങ്ങൾ എല്ലാവരിലും ഒരേമാതിരി ഉണ്ടാവണം എന്നില്ല. യൂഷ്വലി ആ ഒരു സ്റ്റേജ് കുറച്ച് ദിവസങ്ങളാണ് നീണ്ടു നിൽക്കുക. ആ ഒരു ഒരു ഞെട്ടല്, ഒരു തരം മരവിപ്പ്, ഈ അസുഖത്തിനെ പറ്റി അഭിമുഖീകരിക്കാനുള്ള ഒരു മടി, അതിനുശേഷം ഒരു തരത്തിൽ കൂടുതൽ ഒരു ദേഷ്യം, ചിലപ്പോൾ പ്രതിഷേധം വരെ ഉണ്ടാവാം. എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്നു എന്നുള്ള അതും കുറച്ച് ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം. അതിനുശേഷം ഒരു തരം വിഷാദവും നിരാശയും ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ അതിനോട് പൊരുത്തപ്പെടുകയും ഈ ഡയഗ്നോസിസ് സ്വീകരിക്കുകയും അത് അതിജീവിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒരു നോർമൽ പാത്വേ. പക്ഷേ നമ്മൾ കേട്ട ഇതിനനുസരിച്ച് എല്ലാവരിലും ഇതേ ഘട്ടങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. ചില ആൾക്കാർ ചില സ്റ്റേജുകളിൽ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരിലാണ് ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അത് ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ സോഷ്യൽ വർക്കറോ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചിലവരിൽ ഈ ഇത്തരം ഒരു നോർമൽ അഡ്ജസ്റ്റ്മെന്റ് വരികയും ചില ആൾക്കാരിൽ അത് വരാതിരിക്കുകയും ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ അത് അവരുടെ പിന്നെ മുമ്പുള്ള അവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അവരുടെ സ്വഭാവത്തിലുള്ള ചില സവിശേഷതകൾ. ചില ആൾക്കാർ നോർമലി ശുഭാപ്തി വിശ്വാസക്കാരായിരിക്കും, ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല. ചിലവർ എന്ത് പ്രശ്നങ്ങൾ വന്നാലും വളരെ ശാന്തതയോടും സമചിത്തതയോടും നേരിടാൻ പ്രാപ്തരായിരിക്കും. മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വ്യാകുലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഓരോ ആളുകളുടെയും റിയാക്ഷൻ പല വ്യത്യസ്ത വിധത്തിലായിരിക്കും. അപ്പം അഥവാ ഈ നോർമൽ റിയാക്ഷൻ ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ക്യാൻസർ രോഗികളിൽ? അപ്പം ഡിപ്രഷൻ അഥവാ വിഷാദ രോഗമുണ്ടാവാം, ആങ്സൈറ്റി, ഉത്കണ്ഠ. അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ആ ക്യാൻസറോ മറ്റു രോഗവുമായിട്ട് പൊരുത്തപ്പെടുന്ന ആ കാലത്ത് ഉണ്ടാവുന്ന ചില വൈകാരികമായ പ്രതികരണങ്ങളെയാണ്. പിന്നെ ചില ആൾക്കാരിൽ മരണത്തെ പറ്റിയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ, ആത്മഹത്യ പ്രവണത ഉണ്ടാവും. ഈ ആത്മഹത്യാ ചിന്തകൾ ഈ മുമ്പ് പറഞ്ഞ ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും ഒക്കെ ഉണ്ടാവാമെങ്കിലും ചിലപ്പോൾ അതായിരിക്കും അവരെ മെയിൻലി സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രശ്നം. സൈക്യാട്രിസ്റ്റുകൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് വെറും വിഷാദമോ സങ്കടമോ കരച്ചിലോ മാത്രമല്ല, അതിന്റെ കൂടെ ഒന്നും ഒന്നിൽ നിന്നും സന്തോഷം കിട്ടാത്തൊരവസ്ഥ. നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കാണുന്നതോ ഒരു പാട്ട് കേൾക്കുന്നതോ ബന്ധുമിത്രാദികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതോ ഒക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഡിപ്രഷൻ ഉണ്ടാവുമ്പം ആ സന്തോഷം തീരെ പോകുന്നു, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. പിന്നെ അകാരണമായ ക്ഷീണം, അതിന്റെ കൂടെ ഉറക്കത്തിൽ പ്രശ്നങ്ങൾ. യൂഷ്വലി ഉറക്കം ഇല്ലായ്മയാണ്, പക്ഷെ ചിലപ്പം കൂടുതൽ ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേമാതിരി വിശപ്പ് കുറവ്, തൂക്കം കുറവ്, ചിലപ്പം വിശപ്പ് കൂടാനും തൂക്കം കൂടാനുമുള്ള സാധ്യതയുമുണ്ട്. അതേമാതിരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹമില്ലായ്മ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റായ്മ,
ഭാവിയെ പറ്റി വളരെ ഒരു തരം നിരാശ, സ്വന്തം സിറ്റുവേഷനെ പറ്റി ഒന്നും ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ, ചെറിയ കാര്യങ്ങളെ പറ്റി പോലും അകാരണമായ കുറ്റബോധം തോന്നുക, ആത്മഹത്യാ ചിന്ത, ഇത്തരം പല സിംപ്റ്റംസും കൂടിയതാണ് ഡിപ്രഷൻ. വെറും സങ്കടമോ വിഷാദമോ മാത്രമല്ല. അതേമാതിരി ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നതും അതിൽ പല തരങ്ങളുണ്ട്. ചിലവർക്ക് 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഉത്കണ്ഠ വരും. ആ സമയത്ത് ഹൃദയം ഇടിപ്പ്, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട്, വിറയൽ, അങ്ങനെ പല ശാരീരികമായ സിംപ്റ്റംസും ഉണ്ടാവും. അതേസമയം തന്നെ എനിക്ക് എന്തോ ഭീകരമായ എന്തോ എന്ന് എനിക്ക് ഇപ്പം സംഭവിക്കാൻ പോകുന്നു, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ ഞാൻ കുഴഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ള തോന്നലുകളും ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഫോബിയ എന്ന് പറയുന്നത് അകാരണമായ പേടികളാണ്. ഫോർ എക്സാമ്പിൾ, ചില ക്യാൻസർ രോഗികൾക്ക് ഛർദിയെ പറ്റി അകാരണമായ സോർട്ട് ഓഫ് പേടിയുണ്ടാവും. അത് ഫോർ കീമോതെറാപ്പിയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് കീമോതെറാപ്പിയെ അവോയ്ഡ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് ആ ഫോബിയ എത്രയും വേഗം ട്രീറ്റ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത് മറ്റേ പാനിക് അറ്റാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു തീവ്രമായ കുറച്ച് മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഉത്കണ്ഠയാണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റിയിൽ കൂടുതൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു തരം ഉത്കണ്ഠയാണ്. അതിൻ്റെ കൂടെ ചെറിയ കാര്യങ്ങളെ പറ്റി പോലും വ്യാകുലപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അത് സാധാരണയായി വല്ല പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളോ ഒക്കെ നടന്നതിന് ശേഷം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അതിനെപ്പറ്റിയുള്ള ദുസ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ അതേ അന്ന് എന്തൊക്കെ സെൻസേഷൻസ് ഉണ്ടായിരുന്നു അത് തന്നെ അതുമാതിരി തന്നെ വീണ്ടും ഉണ്ടാവാനുള്ള ഒരു സാധ്യത, റിലാക്സ് ചെയ്യാൻ പറ്റായ്മ, ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പോലും ഞെട്ടല്, അങ്ങനത്തെ പല സിംപ്റ്റംസും ഉണ്ടാവും. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ഹോസ്പിറ്റൽ കെയറിലെ ചില പ്രശ്നങ്ങൾ മൂലവും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരാം. ഫോർ എക്സാമ്പിൾ, ഐ സി യുവിൽ കുറെ കാലം ചെലവഴിച്ച ആൾക്കാർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവുകയും അത് അവരുടെ ചികിത്സയെ ബാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു, അതിനെ നമ്മളൊരു മാനസിക രോഗമായി കണക്കാക്കുന്നില്ല. പക്ഷേ കാരണം അത് ആ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്, ജനങ്ങൾ ആ അസുഖവുമായി പൊരുത്തപ്പെടുന്ന ആ പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷെ ചിലപ്പം അത് കുറച്ച് എക്സസീവ് ആവുമ്പോൾ അതിനെ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പിന്നെ മരണത്തെ പറ്റിയോ ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ, അത് പല രീതിയിൽ വരാം. ചിലപ്പം ആ ജീവിതത്തെ പറ്റി ഒരു തരം മടുപ്പ്, ജീവിതം മടുത്തു എന്നുള്ള ചിന്തകൾ, ചിലപ്പം മരിച്ചാൽ വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ചിന്തകൾ, ചിലപ്പോ എന്തായാലും മരിക്കുകയാണ്, അത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു എന്നുള്ള ചിന്തകൾ വരും. പിന്നെ ആക്ച്വൽ ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ, ആത്മഹത്യയെ പറ്റി ഉള്ള പദ്ധതി ഇടുക, അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുക, അതൊക്കെ ചെയ്യും. പിന്നെ ചില ആൾക്കാർ ആക്ച്വലി ആത്മഹത്യ ശ്രമം നടത്തും. ഈ ആത്മഹത്യ സ്വയം മരിക്കാനുള്ള ചിന്തകള്, പ്ലാൻ, അതിനുള്ള തയ്യാറെടുപ്പ്, അതൊക്കെ വളരെ സീരിയസ് ആയി എടുക്കുകയും ഉടനെ തന്നെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്യാൻസറിന്റെ മാനസികമായിട്ടുള്ള പ്രതികരണങ്ങളെ പറ്റിയാണ്. പക്ഷെ ചില അവസരങ്ങളിൽ ക്യാൻസറും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുകളും ബ്രെയിൻ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ കാരണവും മാനസിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണത്തിന്, ബ്രെയിൻ ട്യൂമർ ചില മാനസിക പ്രശ്നങ്ങളും മറവിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ക്യാൻസർ ബ്രെയിനെ എഫക്ട് ചെയ്യാം. ഹീമോതെറാപ്പി
കാരണവും കുറെ കോഗ്നേറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് ചിലർ കീമോ ബ്രെയിൻ എന്ന് പോലും പറയാറുണ്ട്. അതേപോലെ ഈ ടെർമിനൽ ഇൽനെസ്സിലൊക്കെ ഇടയ്ക്ക് ഡെലീറിയം മറ്റ് പല മെഡിക്കൽ പ്രശ്നങ്ങളുടെയും ഫലമായി ആൾക്കാർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുകയും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയും കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റാതിരിക്കുകയും വളരെ ക്ലിയർ ആയി ചിന്തിക്കാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സൈക്യാട്രിസ്റ്റും ഓങ്കോളജിസ്റ്റും പാലിയേറ്റീവ് കെയർ ഡോക്ടറും ഒക്കെ കൂടി ചർച്ച ചെയ്ത് ഇതിന്റെ കാരണം അന്വേഷിക്കുകയും അതിന് കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ മാനസിക പ്രശ്നങ്ങൾ പർട്ടിക്കുലർലി ക്യാൻസറിന്റെ ഒരു പശ്ചാത്തലത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്? അപ്പോൾ യൂഷ്വലി ഒരു പ്രൊഫഷണൽ മാത്രമായിട്ട് മാനേജ് ചെയ്യുന്നതല്ല, പല ആൾക്കാരും കൂടി ഒരു യോജിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ വർക്കർ മാത്രമല്ല മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളുമായിട്ടും വളരെ യോജിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. കുറച്ചും കൂടി തീവ്രത കുറഞ്ഞ പ്രശ്നങ്ങളാണ്, മൈൽഡ് ടു മോഡറേറ്റ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ആദ്യം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് കൗൺസിലിംഗ്, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി. കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മുടെ പെരുമാറ്റം എല്ലാം ലിങ്ക്ഡ് ആണ്. അപ്പം അതിൽ നമ്മളുടെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു തരം ട്രീറ്റ്മെന്റ് ആണ് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച് മാറ്റിയെടുക്കുക. ചില ആൾക്കാർക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിന് സോഷ്യൽ വർക്കേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സോഷ്യൽ സപ്പോർട്ട്സ് കൂട്ടുക, ചില ആൾക്കാർക്ക് സാമ്പത്തിക സഹായം, അങ്ങനെ പലതരത്തിലുള്ള പ്രായോഗികമായ ഹെൽപ്പുകളും ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി തീവ്രത കൂടിയ പ്രശ്നങ്ങൾ ആണെങ്കിൽ പലപ്പോഴും മരുന്നുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ഡിപ്രസൻസ് ആയാലും ആങ്സൈറ്റിക്കെതിരെയുള്ള മരുന്നുകളും, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ പശ്ചാത്തലത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു പല പ്രൊഫഷണൽസും യോജിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതാണ് എൻ്റെ ചുരുക്കത്തിലുള്ള ഒരു പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. താങ്ക് യു.